വിവാഹം എന്ന് പറയുന്നത് ഒരു ദൈവനിശ്ചയം. ആര് ആര് എപ്പോൾ അദ്ദേഹമാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. നിനക്ക് വിധിച്ചത് ശശിയാ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണോ മോളെ? കല്യാണം കഴിഞ്ഞ് ശശി നിന്നെ ഇവിടുന്ന് എല്ലാം കൂട്ടിക്കൊണ്ട് പോകും. കഴിഞ്ഞതെല്ലാം മറന്ന് അവന്റെ കൂടെ സുഖമായി ജീവിക്കണം. ഞാൻ തന്നെ കൂടെ വന്ന് എല്ലാം മംഗളമായിട്ട് നടത്തി തരുന്നുണ്ട്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ആ ഒന്നും പറയണ്ട, അതാണ് ശരി. ഞാൻ എല്ലാം അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു. അവൾ എതിരൊന്നും പറഞ്ഞിട്ടില്ല. അവൾ താനെ ഒരുങ്ങി പുറപ്പെട്ട് നിന്റെ കൂടെ വരും. അതുവരെ നീ നിർബന്ധിക്കാനോ ബഹളം വയ്ക്കാനോ ഒന്നും പോകണ്ട. ശരി. എന്താ ചേച്ചി ഇത്? ഞാൻ പോകുകയാണ് ദേവോ. എങ്ങോട്ട്? വീട്ടിലേക്ക്. എന്റെ മനസ്സിന്റെ വഴിക്ക് എന്റെ ജീവിതം പോവില്ല എന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചിക്ക് ഇതെന്ത് പറ്റി? ഞാനിനി ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതും ഒരുപോലെയാണ് ദേവു. ഞാനിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് ഓടി വന്നതെന്നറിയാമോ? എന്തിനാണ്? ബോബിച്ചേട്ടൻ ചേച്ചിയെ ഉടനെ കാണുമെന്ന് പറഞ്ഞു. എന്നെയോ? അതെ. എന്നെ കാണണമെന്ന് പറഞ്ഞത് ഇത് ഇതെങ്ങനെ ഇവിടെ വന്നു? ശശി എന്റെ മുമ്പിൽ വലിച്ചെറിഞ്ഞിട്ട് പോയതാണ്. ഇത് തിരിച്ചു തരാൻ വേണ്ടിയാണോ വിളിച്ചത്? അതെ. നിൽക്കൂ. ഈ ചിത്രം വരച്ചു തീർന്നില്ലല്ലോ, അത് പൂർണ്ണമാക്കിക്കോളൂ. അത്ഭുതം തോന്നുന്നു അല്ലേ? എനിക്കിത് വിശ്വസിക്കാമോ ചേട്ടാ? തീർച്ചയായും. ഗോപിച്ചേട്ടൻ എന്താണ് ആലോചിക്കുന്നത്? എന്താ ചോദിച്ചത്? എന്താണ് ആലോചിക്കുന്നതെന്ന്? ഇനി എന്താ ആലോചിക്കാനിരിക്കുന്നു? നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞില്ലേ? ഇല്ല ചേട്ടാ, ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, നമ്മൾ രണ്ടുപേരും. ഇനി നമ്മുടെ വിവാഹം. വിജയ്ക്ക് ധൃതിയുണ്ടോ? ധൃതി കൊണ്ടല്ല ചേട്ടാ, അച്ഛൻ പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ആ ശശി ചേട്ടൻ വന്നിരിക്കുന്നത്. എന്റെ അനുവാദം ഇല്ലാതെ നിന്നെ ഈ കുട്ടനായിട്ടൊന്നും ആരും കൊണ്ടുപോകില്ല. ഗോപി, 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 ഓ വന്ന് ബോട്ടിൽ കയറ്. എന്തിനാ? നിന്നെയും കൂട്ടി ഉടനെ ചെല്ലണമെന്ന് കുറുപ്പദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് എന്നെ കാണേണ്ട കാര്യം? അയ്യോ, അത് അദ്ദേഹത്തോടെ ചോദിക്കണം, എനിക്കറിയാൻ പാടില്ല. അയ്യോ, പേടിക്കാനൊന്നുമില്ല. പേടിയോ എനിക്കോ? എന്നാവാ, ഇങ്ങോട്ട് നടക്ക്. Thank you.
സംശയിക്കണ്ട, ഞാനാ അവനെ പറഞ്ഞയച്ചത്. ഞാനാണെന്ന് പറഞ്ഞാ അല്ലെങ്കിലും എന്ന് കരുതിയ അമ്മാവൻ പറഞ്ഞു എന്ന് പറഞ്ഞത്. അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല, ഞാൻ തന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു ഗ്ലാസ് കഴിക്കട. ഇത് കഴിക്കണം. ഈ സൽക്കാരത്തിന്റെ അർത്ഥം? അല്പം മദ്യം കഴിക്കുന്നതിന് അർത്ഥവും അനർത്ഥവും നോക്കുന്നത് എന്തിനാ? ശരിയാ, ശത്രുക്കളാണെങ്കിലും മദ്യത്തിന്റെ മുമ്പിൽ അത് വിചാരിക്കാൻ പാടില്ലെന്ന്. ഇനി തരണം. ഇനി വിളിച്ച കാര്യം പറയണം. സ്നേഹപൂർവ്വം ഞാൻ ഒരു കാര്യം പറയാം, ഇനി നീയും വിജയും തമ്മിൽ കാണാൻ പാടില്ല. ആ സ്നേഹപൂർവം എന്ന വാക്ക് പിൻവലിക്കണം, കാരണം അല്പം സ്നേഹപൂർവമാണ് ഞങ്ങൾ തമ്മിൽ കാണാറുള്ളത്. ഗോപി, ബഹളം വയ്ക്കണ്ട. ഇനി സ്നേഹപൂർവം അങ്ങോട്ടൊരു കാര്യം പറയാം. ഞാൻ നിന്നോടുള്ള കടം വീട്ടുകയാണ്, അത് പലിശ അടക്കം വീട്ടും. നിന്റെ ഒരു പകരം വീട്ടൽ സൂക്ഷിക്കണം, ഇത് നിന്റെ നാടല്ല. നീ എന്ത് ചെയ്യൂടെ റാസ്കൽ? ദേ വാക്കുകൾ ഉപയോഗിക്കുന്നത് ആലോചിച്ചു വേണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? Shoot!